ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ആദ്യ ഭാഗത്ത് ഞാൻ തന്നെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നും ചെയ്യാനില്ല. 1% താഴെ എന്തോ വോട്ടാണ് കഴിഞ്ഞ 2019 കിട്ടിയത്. പക്ഷേ ടി ഡി പിയും ഈ ജനസേന എന്ന് പറയുന്ന പാർട്ടിയും ബി ജെ പിയും കൂടെ ചേർന്നിട്ട് നമ്മൾ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ അത് തന്നെ ഏതാണ്ട് 46-47%. അപ്പോൾ കഴിഞ്ഞ തവണ ടി ഡി പിക്ക് ഏതാണ്ട് 40% അവർക്ക് ഒറ്റയ്ക്ക് കിട്ടുകയും അതുകൊണ്ട് ഏതാണ്ട് 3 സീറ്റുകൾ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ചേർന്ന് നിൽക്കാൻ കഴിയുമെങ്കിൽ നേരത്തെ ഏതാണ്ട് 50%ത്തിനടുത്ത് നിന്നിരുന്ന വൈ എസ് ആർ കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടിയെ ഇവർക്ക് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ മറികടക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സാധ്യതകൾ കൂടിയാണ് ഈ അലയൻസ് വരികയിൽ നോക്കുന്നത്. പിന്നെ അത് കൂടാതെ മൊത്തത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ രാമക്ഷേത്രം പോലെയുള്ള വിഷയങ്ങൾ മാത്രമല്ല, അതിപ്പോൾ ബി ജെ പി ചെയ്യുന്ന ഒരു വിഷയമാണ് എങ്കിൽ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പല പ്രസ്താവനകളും അങ്ങനെ കാരണമാകുന്നുണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് വിനോദന്നെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ ശക്തി എന്നുള്ള ഒരു പരാമർശം, ആ പരാമർശം നമുക്ക് ഇതേപോലെ ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുമെങ്കിലും ആ പ്രസ്താവന നടത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് രാഹുൽ ഗാന്ധി പറയുന്നത് ഹിന്ദു ധർമ്മത്തിൽ ശക്തി എന്നൊരു വാക്കുണ്ട് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് മോദി ഒരു ശക്തിയാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു നെഗറ്റീവ് ഫോഴ്സാണ് എന്ന് പറയണമെങ്കിൽ അതിന് അദ്ദേഹത്തിന് ഹിന്ദുമതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകും. പക്ഷേ ഹിന്ദു ധർമ്മത്തിൽ ശക്തി എന്നൊരു വാക്കുണ്ട് എന്നും നമ്മൾ ശക്തിക്കെതിരെയാണ് പോരാടുന്നത് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന ശക്തി എന്താണ് എന്നുള്ളതാകും ചോദ്യം. അപ്പോൾ അങ്ങനെ നോക്കിയാൽ അതിനെപ്പറ്റി അദ്ദേഹത്തിന് അറിയില്ല എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിശദീകരണം നോക്കൂ. ഞാൻ മതത്തിനെപ്പറ്റിയല്ല പറയുന്നത്, ഹിന്ദു ധർമ്മം എന്ന് തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ആൾ പറയുന്നു ഞാൻ മതത്തിനെപ്പറ്റിയല്ല, ഞാൻ പറയുന്ന ശക്തിയുടെ മുഖം മൂടിയാണ് മോദിജി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ശബ്ദത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വിവിധ അന്വേഷണ ഏജൻസികളെ, കോൺസ്റ്റിറ്റ്യൂഷനെ ഒക്കെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ടുള്ള അർത്ഥമാണ്. നേരെ മറിച്ച് ഹിന്ദു ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന ശക്തി വിശദീകരിച്ചത് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒക്കെ കീഴ്പ്പെടുത്തുന്ന ഒരു അധികാരത്തെക്കുറിച്ച്, ഒരു ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്നാണല്ലോ. അല്ല, ആ ശക്തി ആ ശക്തി ഹിന്ദു ധർമ്മത്തിലെ ശക്തിയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഹിന്ദു ധർമ്മത്തിലെ ശക്തി അതല്ല. ഹിന്ദു ധർമ്മം അത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഹിന്ദു ധർമ്മത്തിനെ പറ്റി കൃത്യമായിട്ടുള്ള വിവരമില്ലാത്തത് കൊണ്ടാണ്. ഹിന്ദു ധർമ്മത്തിലെ ശക്തി എന്ന് പറയുന്നത് ഒരു ഓൾ എൻകാംപാസിങ് പോസിറ്റീവ് ഫോഴ്സാണ്. അതുകൊണ്ടാണത് സ്ത്രീയാണ്. ശിവശക്തി എന്ന് പറയുമ്പോൾ ശിവൻ്റെ ശക്തി എന്നല്ല, ശിവനും ശക്തിയും എന്നാണ്. അപ്പോൾ ആ ശക്തി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു സ്ത്രീ രൂപമാണ്. നോക്കൂ, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ തവണയും കോൺഗ്രസ് കൊണ്ടിട്ട് കൊടുക്കും. അത് ബി ജെ പി തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ മുതലെടുക്കും. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, ചായക്കടക്കാരൻ ബി ജെ പിക്ക് പോസിറ്റീവായിട്ട് വന്നു, മോത് കാ സൗദാഗർ ബി ജെ പിക്ക് പോസിറ്റീവായിട്ട് വന്നു, ഖൂൻ കി ദലാലി ബി ജെ പിക്ക് പോസിറ്റീവായിട്ട് വന്നു, ചൌക്കിദാർ ചോർഹെ ബി ജെ പിക്ക് പോസിറ്റീവായിട്ട് വന്നു, മോദിക്ക് കുടുംബമില്ല, ഇപ്പോൾ ബി ജെ പി നേതാക്കൾ എല്ലാവരും മോദി കാ പരിവാർ എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേയധികം വിഷയങ്ങൾ കോൺഗ്രസ് തന്നെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കുകയും ചെയ്യും. അപ്പോൾ അത് വളരെ വലിയ രീതിയിൽ സംഭാവനയാണ്. അതെ അതെ, അപ്പോൾ അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ ആംപ്ലിഫൈ ചെയ്യും. നേരെ മറിച്ച് മറുഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ശോഭാ കരന്തലജെ അവരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെല്ലാവരും തന്നെ കർണാടകയിൽ പോയിട്ട് ബോംബ് സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞു, വിവാദമായി. പക്ഷേ ഈ രീതിയിൽ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ പ്രതിപക്ഷ സഖ്യത്തിന് കഴിയുന്നില്ല. അവർക്കെതിരെയും ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് അതിന് ട്രാക്ഷൻ കിട്ടുന്നത് രാഹുൽ ഗാന്ധി ആയതുകൊണ്ടാണ്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു നേതാവ് ഇവിടെ പറയുന്നു ഒരു പ്രദേശത്തെ, ഇവിടെ മതമല്ല, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവും ഒരു കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ഒരാൾ ഒരു സംസ്ഥാനത്തുള്ള ആൾക്കാരെ മൊത്തത്തിൽ, ഒരു മതത്തിനെ മാത്രമല്ല ഒരു സംസ്ഥാനത്തുള്ള ആൾക്കാരെ മൊത്തത്തിൽ ഈ രീതിയിൽ നെഗറ്റീവായിട്ട് പറയുന്നു എന്ന രീതിയിലത്തേക്ക് ആംപ്ലിഫൈ ചെയ്തുകൊണ്ട് മറ്റുള്ള സഖ്യകക്ഷികളും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇതിനെ ആ രീതിയിലുള്ള ഒരു പ്രചരണമാക്കാനായിട്ട് ഇവർക്ക് മെനക്കെടാൻ സമയമില്ല. അതായത് ഇവരെ ഒരു ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞാൽ വലിയ പ്രചാരണമാക്കി മാറ്റുന്നത് ജനാധിപത്യത്തിന് നല്ലതാണോ? നമ്മുടെ ജനാധിപത്യത്തിൽ സത്യം പറഞ്ഞാൽ വിനു ഹരിശ്ചന്ദ്രൻ എന്നൊന്നുണ്ടോ? ഇല്ല. എല്ലാ ആൾക്കാരും ഈ വടംവലി പോലെ നമ്മുടെ ഗുണവും മറ്റുള്ളവൻ്റെ ദോഷവും നമുക്ക് മുതലാക്കാൻ കഴിയുമോ എന്ന് മാത്രമാണ് ചിന്തിക്കുക. അപ്പോൾ അതിലേതെങ്കിലും ഒരാൾ ഒരു നമ്മളീ പറയുന്നത് പോലെ ഒരു മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവോ അങ്ങനെ ഒരു പാർട്ടിയോ ഇല്ല. അപ്പോൾ ഇവരെല്ലാം ഇതിനു വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ്. ഈ ഐ ടി സെൽ എന്ന് പറയുന്ന സംഭവം എല്ലാ പാർട്ടികളുടെയും പ്രവർത്തിക്കുന്നത് എന്തിനാണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ നേട്ടം എന്താണോ അത് പ്രചരിപ്പിക്കുക. രണ്ട്, മറ്റുള്ളവൻ്റെ കോട്ടം എന്താണോ അത് പ്രചരിപ്പിക്കുക. അതിൽ പോലും പലപ്പോഴും
പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു 25% നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും 75% നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഇങ്ങനെ എന്തെങ്കിലും ചാകര ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില വഴിമരുന്നിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നേതാക്കന്മാർ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു നാക്കുപിഴ പോലും വളരെ വലിയ രീതിയിലുള്ള പ്രശ്നമാകുമെന്ന് തിരിച്ചറിയാൻ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാർക്ക് ഈ കാലത്ത് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം.